അതുകൊണ്ടാണ് മർക്കോസിന് സുവിശേഷം പതിനാറാമതി ഞാൻ പതിനാറാമെന്ന് വായിക്കിയ അവ വിശ്വസിച്ച് സ്നാനമേക്കുന്നവൻ രക്ഷപ്രാപിക്കും അപ്പോൾ വിശ്വാസമില്ലാതെ സ്നാനമില്ല സ്നാനം കഴിഞ്ഞിട്ട് വിശ്വാസം പറ്റുകയില്ല അല്ലോ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ അല്ലോ കല്യാണം കഴിഞ്ഞിട്ട് മനസ്സമ്മതം പറ്റുമോ ഇല്ല അതിനൊക്കെ ഒരു ഒരു പ്രത്യേക ഓർഡർ ഉണ്ട് ആദ്യം ഒരു ഒരു ഉറപ്പിക്കൽ ചില സംഭവം ചില നമ്മുടെ ഇതിൽ എലാബറേറ്റ് ആയിട്ട് എടുക്കാം ആദ്യം ഒരു ഉറപ്പിക്കൽ പിന്നെ ഒരു മനസ്സമ്മതം പിന്നെ അതോ ഫൈനൽ ക എന്നാ പറയുന്നത് കല്യാണം നമ്മളെ സംബന്ധിച്ച് എന്താണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ അതേ ഫോളോ ചെയ്യുകയാണ് നമ്മൾ ആദ്യം ഒരു ഒരു ഉറപ്പിക്കൽ നമ്മൾ ഒരു ധ്യാനം ധ്യാനത്തിലോ കൂടി അല്ലെങ്കിൽ വചനം കേട്ടു എന്നിട്ട് നമ്മളൊരു തീരെ ഒരു ഉറപ്പിക്കൽ എടുത്തു ഇത് നമുക്ക് പറ്റില്ല ഈ ലോകം നമുക്ക് പറ്റുകയില്ല നമുക്ക് എന്നാ പറയുന്നത് ഈ ലോകത്തിൽ നിന്ന് നമുക്കൊന്ന് പോകാം നമുക്കൊരു മണവാളിനെ അന്വേഷിച്ചിട്ട് നല്ലൊരു മണവാളിനെ അന്വേഷിച്ച് പോകാം പിന്നെ ദൈവത്തിൻ്റെ വചനം കേട്ട് 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 ആ പൂർണ്ണമായിട്ട് യേശു ആണ് എൻ്റെ രക്ഷകനും നാഥനും കർത്താവും വേറെ ആരെങ്കിലും രക്ഷയില്ല വേറെ ആരിലും എന്നാ പറയുന്നത് എനിക്ക് ഒരു മധ്യസ്ഥനില്ല അങ്ങനെ യേശു മാത്രമാണ് എൻ്റെ എന്നാ കേന്ദ്ര ബിന്ദു അല്ലേ അല്ലേ ആ ഹി ഈസ് മൈ സെൻറ്റർ ഈസ് മൈ കോർ ഈസ് മൈ എവറിങ് അങ്ങനെ എടുത്തിട്ട് ഒരു നമ്മൾ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് നമ്മളൊരു മനസ്സമ്മതം ചെയ്യുകയാണ് യേശു ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നുണ്ട് പൗലോ സപ്പോസൻ പറയാണ് യു ആർ ബിട്രോത് ടു ക്രൈസ്റ്റ് അല്ലേ ദൈവത്തോട് ഒരു വിവാഹത്തിന് നിശ്ചയം ചെയ്ത വ്യക്തികളായിട്ടാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് പിന്നെ എൻ്റെ മണവാളനാകുന്ന യേശു ഒരു ദിവസം വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകും അവനായിരിക്കുന്നവരുടെ നമ്മളുമായിരിക്കുവാൻ ഞാൻ തിരികെ വന്ന് നിങ്ങളെ കൊണ്ടുപോകും എന്നുള്ള യോഹനാൻ്റെ സുവിശേഷത്തിലുള്ള വാഗ്ദാനം അനുസരിച്ച് എൻ്റെ മണവാളനാകുന്ന യേശു എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോകും അതാണ് ഫൈനൽ ആയിട്ടുള്ള ദ മാരേജ് ഓഫ് ദി ലാമ്പ് അയ്യു നി അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് എല്ലാം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസമില്ലാതെ ഇതെങ്ങനെ സംഭവിക്കും വിശ്വാസമില്ലാതെ ഞാൻ എങ്ങനെ ആ യേശു ഒരു തീരുമാനമെടുക്കും ഞാൻ യേശുമായിട്ട് ഒന്നാകാനായിട്ട് ഞാനൊരു ഉറപ്പിക്കില്ല എൻ്റെ മനസ്സിലൊരു ഉറപ്പ് എടുക്കാൻ പോകുക വിശ്വാസമില്ലാതെ ഞാൻ എങ്ങനെ എൻ്റെ മണവാളാകുന്ന യേശുവായിട്ട് എനിക്ക് വിവാഹം ചെയ്യണമെന്നും അങ്ങനെ ഒരു വിവാഹ നിശ്ചയം ഈ ലോകത്തിൽ ഞാൻ എടുക്കുന്നത് എങ്ങനെയാണ് സഹോദരൻ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം ശിശു സ്നാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല മനുഷ്യൻ അല്ലെങ്കിൽ സഭകൾ പല കാര്യങ്ങൾ കൊണ്ടോ ആവശ്യം കൊണ്ടോ അത് പാരമ്പര്യം അങ്ങനെ ചെയ്തു വരുന്നുണ്ടായിരിക്കും അത് ശരിയോ തെറ്റോ എന്ന് ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾക്ക് ഇറച്ചു കൊണ്ടാവും പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിലുള്ള സ്നാനം ഒരു മനുഷ്യൻ അവൻ്റെ സ്വന്തം മനസ്സാൽ ഒരു തീരുമാനമെടുത്തിട്ട് ആ യേശുവിനെ രക്ഷകൃതനാഥനോട് സ്വീകരിച്ചിട്ട് ഉള്ള ഒരു സ്നാനമാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്നാനം മറ്റതൊന്നും ദൈവത്തിന് അംഗീകരിക്കുന്ന സ്ഥാനമല്ല നമ്മൾക്ക് ചിലപ്പോൾ കുറച്ച് പേര് കൂടി കുറച്ച് കള്ളൊക്കെ കുടിക്കാനുള്ള സ്നാനമായിരിക്കും അല്ല ഒരു ഒരു ഒക്കേഷൻ അല്ലേ നമ്മൾ ചോദിക്കില്ലേ എന്താണ് ഒരു ഒക്കേഷൻ എന്ന് പറയുക ഒരു അവസരം ആ എന്തെങ്കിലുമൊക്കെ അവസരം വേണ്ടേ അങ്ങനെ അവസരങ്ങളായിരിക്കും പക്ഷേ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ഒരു എന്താ പറയുക സ്നാനമായിട്ട് ദൈവം അംഗീകരിക്കുന്നില്ല കാരണം വിശ്വാസമാകുന്ന അടിത്തറയിലാണ് സ്നാനം എന്ന് പറയുന്ന ആ ശുശ്രൂഷ റെസ്റ്റ് ചെയ്യുന്നത് വിശ്വാസം ഇല്ലെങ്കിൽ സ്നാനം സ്നാനമില്ല സഹോദര ഹാലെ ലൂയ്യ പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ വചനം ഫിലിപ്പിയവർക്ക് ലേഖനം ഹാലെ ലൂയ്യ മൂന്നാമത്തെ ദൈവം പത്താമത്തെ വചനം പത്തും പതിനൊന്നും വായിക്കാം ആക്ച്വലി സിസ്റ്റർ സിസ്റ്റർ എട്ടും ഒൻപതും പത്ത് മേച്ചു എട്ട് ഒമ്പത് പത്ത് ഫിലിപ്പീൻസ് മൂന്ന് നമുക്ക് അനുഗമിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ഏറ്റവും നല്ലൊരു വ്യക്തി പൗലോസാണ് കാരണം എന്താണ് പൗലോസ് ഒരു തരം ഒരിക്കൽ വള ഒരു ജഡിക മനുഷ്യനായിരുന്നു ജഡത്തിലായിരുന്നപ്പോൾ അവൻ വളരെ പ്രധാനപ്പെട്ട മനുഷ്യനായിരുന്നു അവന് അന്ന് ഒരു ജഡികനായ മനുഷ്യന് ഉണ്ടാകാൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉണ്ടാകാം ഈ വട്ടവേർ എല്ലാ മേഖലയിലും അവർ ഉന്നതനായിരുന്നു വിദ്യാഭ്യാസത്തിൽ എന്നാൽ ഗമാലിയൽ അടി പഠിച്ചത് പിന്നെ ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മതത്തിനൊരു തീവ്രവാദിയായിരുന്നു മതത്തെക്കുറിച്ച് ഹി വാസ് സോ സെലസ് ഫോർ ദ റിലിജൻ ദ ജൂഷ്യൻ അതുപോലെ തന്നെ സമ്പത്തിലും ധനികനായിരുന്നു സമൂഹത്തിൽ വളരെ എന്നാ റിസ്പെക്റ്റഡ് ആളായിരുന്നു അങ്ങനെയുള്ളൊരു വ്യക്തി അപ്പോൾ ഇത് ഇങ്ങനെയുള്ള വ്യക്തികളോടാണ് പ്രത്യേകിച്ച് ദൈവം പറയുന്നത് നിങ്ങൾക്ക് പൗലോസിനെ അനുഗമിക്കാം സോളിനെ പൗലോസ് കേട്ടോ എൻ്റെ കർത്താവായ ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചേതമെന്ന് എണ്ണുന്നു ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായ പ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവൻ ഇരിക്കേണ്ടതിനും ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു ഇവിടെ പല ആശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ഇതിനു വേണ്ടി ആലോചനയ്ക്ക് വേണ്ടി രണ്ട് ആലോച ആശയം എടുത്താൽ മതി ഒന്ന് ക്രിസ്തുവിനെ അറിയുക നോ ഹെം ജീസസ് ക്രൈസ്റ്റ് മൈ ലോഡ് അതൊന്ന് അവനെ അറിയുക രണ്ടാമത് അറിഞ്ഞു കഴിഞ്ഞിട്ട് അവൻ്റെ പുരുതാത ശക്തിയോട് ഒന്ന് പ്രാപിക്കാൻ ഐ വിത്ത് മീൻ ടു നോ ഹെം ആൻഡ് ടു എറ്റൈൻ ദ റിസറക്ഷൻ പവർ ഇത് രണ്ടിനും വേണ്ടി അവൻ എന്തൊക്കെയാണ് തീരുമാനിച്ചത് അവൻ്റെ വിലപിടിപ്പായിട്ടുള്ളതൊക്കെ ഉച്ചിഷ്ടമായിട്ട് കണക്കാക്കാൻ തീരുമാനിച്ചു കാരണം എന്താണ് അത് അവൻ്റെ ഈ രണ്ട് നിയോഗം ഒന്ന് യേശുവിനെ അറിയുവാനും യേശുവിൻ്റെ പുനരുദ്ധാന ശക്തി പ്രാപിക്കുവാനുമായിട്ട് തടസ്സമായിട്ടിരിക്കും ഹലോ അയുധി അവൻ്റെ പേര് അവൻ്റെ വിദ്യാഭ്യാസം അവൻ്റെ സമ്പത്ത് അവൻ്റെ മറ്റ് കഴിവുകളുമെല്ലാം അവൻ്റെ ലക്ഷ്യമാകുന്ന രണ്ടും പ്രധാനപ്പെട്ട ലക്ഷ്യം ഒന്ന് യേശുവിനെ അറിയുക രണ്ടാമത് യേശുവിനെ പുനരുദ്ധാന ശക്തി പ്രാപിക്കുക ഈ രണ്ട് ദൗത്യത്തിന് തടസ്സമായിരിക്കും അതവൻ അറിഞ്ഞിട്ട് അത് തടസ്സമായിരിക്കുന്നതൊക്കെ ഉച്ചിഷ്ടമായിട്ട് കണക്കാക്കാൻ തീരുമാനിച്ചു കാരണം എന്താണ് അവന് ആ രണ്ട് ലക്ഷ്യത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റി ഹലോ വിത്ത് മീ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഈ ക്രിസ്ത്യൻ ജീവിതത്തിലും നമ്മളെല്ലാവരും ഏതൊക്കെ അവസ്ഥയിലാണെങ്കിലും എത്ര ധനവാനാണെങ്കിലും എത്ര പേരുള്ളവരാണെങ്കിലും എത്ര വിദ്യാസഭ്യാസമുള്ളവരാണെങ്കിലും നമ്മൾ ആ ശവപ്പെട്ടി കിടക്കുമ്പോൾ നമ്മൾ ഈ പെഞ്ഞാട്ടം പറയുന്നത് മൂക്കി പഞ്ഞിട്ട് അവിടെ കിടക്കുമ്പോൾ നമ്മൾക്കുള്ളതൊക്കെ ഈ ലോകത്തിൽ ഇട്ട് പോകണം ആകെ നമ്മൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ ആ ദൈവവുമായിട്ടുള്ള ബന്ധം ആ ബന്ധമാണ് നോളജാണ് പൗലസപ്പോസിൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കണക്കാക്കിയത് കാരണം എന്താണ് ദൈവത്തിൻ്റെ വചനം യോഹനടി സുശേഷം പതിനേഴാമത്തെ തീയതി മൂന്നാമത്തെ വചനം പറഞ്ഞിട്ടുണ്ട് നിത്യജീവൻ എന്നത് ഏക സത്യദൈവത്തെ അറിയുക അവൻ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക അപ്പം ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ് എൻ്റെ നിത്യജീവൻ്റെ ഉറവിടം അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് അവൻ്റെ ജ്ഞാനം അല്ലെ വെളിപാട് കിട്ടിയത് അവൻ മുമ്പ് ജഡത്തിൽ ശ്രേഷ്ഠമായി കരുതിയതൊക്കെ ഉച്ചിഷ്ടമാക്കി കടക്കാൻ തീരുമാനിച്ചു അയുത്നി അങ്ങനെ തീരുമാനിച്ച് അടിസ്ഥാനത്തിൽ അവൻ ഒരു തീരുമാനമെടുത്തു യേശുവിനെ മരണത്തോട് ഞാൻ സാദൃശ്യമായ ഒരു മരണത്തിൽ പങ്കാളിത്തം ഉണ്ടെങ്കിൽ അവൻ്റെ ഉയർപ്പിൻ്റെ ശക്തി എനിക്ക് പ്രാപിക്കാൻ പറ്റും അപ്പോൾ ഈ രണ്ട് കാര്യമാണ് അവൻ അന്വേഷിച്ചത് അതിന് എതിർ അല്ലെങ്കിൽ തടസ്സമായി നിൽക്കുന്നതൊക്കെ അവൻ കളയുവാനും തീരുമാനിച്ചു ഇന്ന് സഹോദര സൗദി നമുക്ക് ആ യേശു പൗലോസ് സോൾ എന്ന് പറയുന്ന വ്യക്തി അറിഞ്ഞ ആ ദൈവത്തെ ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പൗലോസ് എന്ന വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുത്തിയ ആ വ്യക്തി പോയെ നമ്മൾ അനുഗമിക്കണം അദ്ദേഹം ചെയ്തതൊക്കെ നമ്മളും ചെയ്യാൻ തയ്യാറായിരിക്കണം അല്ലാതെ പൗലോസിനെ ഒരു വഴി എനിക്ക് വേറെ ഒരു വഴി ദൈവം പറഞ്ഞേ ഞാനാണ് വഴി ഒരു വഴിയേ ഉള്ളൂ ആ വഴി യേശുവാണ് ആ വഴി വചനമാകുന്ന യേശുവാണ് ആ വഴി വചനമാണ് ആ വചനത്തിലൂടെ ഞാൻ ജീവിക്കുമ്പോൾ ആ വഴിയാകുന്ന വചനം എന്നെ യേശുവിൻ്റെ വഴി യേശുവിലൂടെ പിതാവിനിലേക്ക് സന്നതിയിലേക്ക് കൊണ്ടുപോകും പിതാവ് ഇന്ന് എവിടെയുണ്ടോ അവിടെ ഞാനും അവിടെയാകും ഹാലയല്ലൂ അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ് ദർ ഈസ് നത്തിങ് ഇൻ ദ വേൾഡ് ടു പ്രഷ്യസ് വെൻ യു കൺസിഡർ ഇറ്റേൺ ലൈഫ് ഹൈ യു മീൻ അതാ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ അല്ലേ ഈ ലോകം മുഴുവൻ ഒരാൾ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാലും എന്ത് പ്രയോജനം അവന് അവൻ്റെ ആത്മാവിന് ഒരു എന്നാ ഒരു ആത്മാവിന് പകരം എന്തു കൊടുക്കും നത്തിങ് അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം അത് അതേ രൂപാന്തരപ്പെടുക അതേ കേന്ദ്രീകരിച്ച് വേണം പലപ്പോഴും പല വ്യക്തികളും എന്താണ് ചെറിയൊരു നേട്ടത്തിന് വേണ്ടി അവർ യേശുവിനെ തള്ളിക്കപ്പെടും അല്ലേ ഒന്നെങ്കിൽ സമൂഹത്തിൽ ഒരു അംഗീകാരം അംഗീകാരമായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാമ്പത്തിക മേഖലയിൽ ഒരു നേട്ടത്തിനായിരിക്കും അല്ലെങ്കിൽ എന്നാ പറയുന്നത് അവരുടെ നാട്ടുകാരെയും വീട്ടുകാരെയും കൂട്ടുകാരെയും പ്രീതിപ്പെടുത്താൻ അങ്ങനെയുള്ള ചില ജഡികമായ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അവിടെ നിത്യജീവനെയാണ് നഷ്ടപ്പെടുത്തുന്നത് പല വ്യക്തികളോടും ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഐ ബിലീവ് അവർക്ക് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സി കോൺഷ്യൻസ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൺവിക്ഷനാണ് ഈസ് കം ടു കൺവിക്റ്റ് ഓഫ് സിൻ അല്ലേ നമ്മൾ വായിച്ചിരുന്നു യോഹനാൻ്റെ സുവിശേഷത വായിക്കുന്നുണ്ട് ഈസ് കം ടു കൺവിക്ട് ഓഫ് സിം അതെല്ലാവരുടെ ഹൃദയത്തിലുമുണ്ട് അങ്ങനെ ഒരു കൺവിക്ഷൻ ഇത് ഇന്ന് നിങ്ങൾ നമ്മളുടെ നടപ്പ് ശരിയല്ല ദൈവത്തിൻ്റെ വചനമാണ് ശരിയെന്ന് പറയുന്ന ഒരു കൺവിക് കൺവിക്റ്റിംഗ് പൈത സ്പിരിറ്റ് ഉണ്ടെങ്കിൽ പോലും അവർ അത് മാറ്റിവെച്ചിട്ട് അത് കേൾക്കാതെ അതിന് ചെവി കൊടുക്കാതെ അവരുടെ താൽക്കാലികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി അവർ തീരുമാനങ്ങൾ എടുക്കുകയാണ് എന്ത് ഐ മീൻ എന്നാ പറയുന്നത് ഒരു സോ പിറ്റിയബിൾ സത്യം നമുക്കറിയാം നമ്മൾ സാധാരണ ഒരു എന്നാ പറയുന്നത് ഒരു ലൗകിക തരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒരു ഡോക്യൂമെൻ്റ് ഉണ്ടെങ്കിൽ മുഴുവൻ വായിക്കും അല്ലേ അതോ നമ്മളിപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തു വായിക്കുക അല്ലേ നമ്മൾ നമ്മൾ വായിക്കും പിന്നെ നമുക്ക് പൂർണ്ണ വിശ്വാസം ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് വക്കീൽ ഏൽപ്പിക്കും അല്ലേ ഇതിനകത്ത് എന്തെങ്കിലും കളിപ്പീലുണ്ടോ അത്രയും പോലെ ശ്രദ്ധ അവരുടെ ജീവൻ്റെ എന്നാ എന്താ പറയുന്നത് ജീവനെ കുറിച്ചുള്ള ആ വിഷയത്തിലുള്ള അവർ ശ്രദ്ധ എടുക്കുന്നില്ല അവർ വായിക്കുവാനോ അല്ലെങ്കിൽ വായിച്ച് വ്യാഖ്യാനം ചെയ്യുന്ന വ്യക്തികളെ ഒന്ന് കേൾക്കുവാനോ പോലും താല്പര്യം കാണിക്കുന്നില്ല അവർ എന്താണ് അവരുടെ മതം പഠിപ്പിച്ചത് മാത്രം ആണ് സത്യം അവരുടെ മതത്തിലുള്ള ഉന്നത നേതാക്കന്മാരോ പുരോഹിതന്മാരോ ആരും ആയിക്കോട്ടെ അവർ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ പാരമ്പര്യമാണ് ശരി നിയമമാണ് ശരി ആചാരമാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഈ വചനമാകുന്നവരുടെ രക്ഷയുടെ ഉടമ്പടി അത് വായിക്കുവാനോ അത് വായിച്ച് വ്യാഖ്യാനം ചെയ്യുന്നവരെ ശ്രദ്ധിക്കുവാനോ അവർ താല്പര്യം കാണിക്കുന്നില്ല അതേസമയം വസ്തു വാങ്ങിക്കുകയാണെങ്കിൽ ഒരു വക്കീലിനടുത്ത് വസ്തുവിൻ്റെ ഡോക്യുമെൻ്റ് കൊടുക്കാതെ ഒരു സുബോധമുള്ളവനും വസ്തു വാങ്ങിയല്ല ആണോ അല്ലേ നമ്മളെ കൊണ്ട് തന്നെ മറ്റുക അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് നല്ല എങ്കിലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഇതിനകത്ത് എന്തെങ്കിലും ഒളിച്ചിരിക്കുന്ന ഒരു സഹോദര നീ ഒളിച്ചിരിക്കുന്ന നിൻ്റെ എന്താ പറയുന്ന ഒരു ഒരു നിനക്കെതിരായി വരുന്നതിനെക്കുറിച്ച് ഇത്ര താൽപ്പര്യം ഇവിടെയും ഒളിച്ചിരിപ്പുണ്ട് പക്ഷേ ഇത് നിന്നെ നിനക്ക് ജീവൻ്റെ താൽ ജീവന് വേണ്ടിയുള്ളതാണ് അഴുന്നേം ജീവന് വേണ്ടിയുള്ള പല കാര്യങ്ങളും നിനക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റാതെ ഒളിച്ചിരിപ്പുണ്ട് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് എഫിഷ്യൻസി ലേഖനത്തിൽ പറയുന്നത് ജ്ഞാനത്തിൻ്റെയും വേളിപാടിൻ്റെയും ആത്മാവ് റോമ യോഹനാന സുശേഷം ആറാമത്തെ തീയതിയെ നാൽപ്പത്തഞ്ചാമത്തെ വചനം എല്ലാവരും ദൈവത്തിൻ്റെ ആത്മാവിനാൽ പഠിപ്പിക്കപ്പെടും ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് ആത്മാവിനെക്കുറിച്ച് യോഹനാനത്ത് പറയുന്നുണ്ട് അവനൊരു അഡ്വക്കേറ്റാണ് അഡ്വക്കേറ്റിന് എന്താ മലയാള വക്കീലാണ് അല്ലേ സഹോദര നിൻ്റെ ജീവൻ്റെ ഉടമ്പടി നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിൻ്റെ വക്കീലാകുന്ന നിന്നെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനോടൊന്ന് ചോദിച്ചാൽ മതി ആ പരിശുദ്ധാത്മാവ് ജീവൻ്റെ ഉറവിടമാകുന്ന വചനം നിനക്ക് വ്യാഖ്യാനിച്ചതിലും അതിന് വെളിപാടുതലും നീ ഒരു പുരോഹിതനെടുത്ത് പോകണ്ട നീ ഒരു പ്രീച്ചറിനടുത്തും പോകണ്ട പരിശുതാൽമാവ് നിന്നെ പഠിപ്പിക്കും അങ്ങനെ പഠിപ്പിക്കുന്നവരാണ് ദൈവത്തിൻ്റെ വചനം ജോഹനാൻ അസുശേഷൻ ആറാം തീയതി നാൽപ്പത്തഞ്ചാം വചനം പറയുന്നത് അങ്ങനെ പഠിപ്പിക്കപ്പെട്ടവരാണ് എൻ്റെ അടി അരികിലേക്ക് വരുന്നത് അയുദ്മി പരിശുതാൽമാവ് പഠിപ്പിക്കാതെ നിനക്ക് ദൈവത്തിൻ്റെയേക്ക് വരാൻ പറ്റുകയില്ല നീ പറയുമായിരിക്കും നല്ല ടോക്കാണ് നല്ല അതാണ് ഇതാണെന്നൊക്കെ പറയും പക്ഷേ നിൻ്റെ നിനക്ക് ആ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് യേശുവിനെ സ്വന്തമാക്കാനുള്ള തീരുമാനമെടുക്കാൻ നിനക്ക് പറ്റില്ല കാരണം ഇന്നലെ ഞാനൊരു സ്ഥലത്ത് പോയിരുന്നു അപ്പോൾ അവിടെ ഒരു വ്യക്തി രാവിലെ തലേ ദിവസം വിളിച്ചപ്പോൾ പുള്ളി എടുക്കുന്നില്ല ഫോൺ അപ്പോൾ പിന്നെ ഞാൻ അവിടെ ചെന്ന് പറ പുള്ളി പറയുമായിരുന്നു അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് അവിടെ പള്ളിയിലെ പെരുന്നാളായിരുന്നു അതുകൊണ്ട് ധ്യാനമായിരുന്നു അതുകൊണ്ട് വരാൻ പറ്റിയില്ല അത് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ പിന്നെ ചോദിച്ചു ആ ധ്യാനത്തിൻ്റെ തീം എന്താണെന്ന് അല്ല കാരണം പുള്ളി കഴിഞ്ഞയാഴ്ച പാലക്കാട് ധ്യാനത്തിന് പോയതാണ് അവിടെ ഒരു ധ്യാനം കഴിഞ്ഞു മൂന്നാല് ദിവസം ഒരാഴ്ച കഴിഞ്ഞോളൂ ഇവിടെ മൂന്ന് ദിവസം വേറെ ധ്യാനം അപ്പം ഞാൻ ചോദിച്ചു ഇന്നലെ പോയ ധ്യാനത്തിൻ്റെ ധ്യാനം ധ്യാനത്തിൻ്റെ തീം എന്താണ് പിന്നെ മിസ് ബി തീമല്ലേ എല്ലാത്തിനും അത് നല്ല ആൾക്കാരായിട്ട് ജീവിക്കുക പാപമൊന്നും ചെയ്യാതെ നല്ല ആൾക്കാരായിട്ട് ജീവിക്കുക അപ്പം ഞാൻ ചോദിച്ചു പാലക്കാട് ആദ്യാനത്തിൻ്റെ തീം എന്താണ് അത് ഇത് തന്നെ നല്ല ആൾക്കാരെ ജീവിക്കുക പാപം ചെയ്യാതെ ജീവിക്കുക നല്ല ആൾക്കാരായിട്ട് ജീവിച്ചു പാപം ചെയ്യാതെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നീ നരകത്തിലേക്ക് പോവുകയുള്ളൂ കാരണം കൊർണേലീസ് എന്ന് പറഞ്ഞൊരാളീ നമ്മൾ അറിയാമല്ലോ വ്യക്തി നല്ല ആളായിരുന്നു കേട്ടോ അയാൾ ദാനധർമ്മം ചെയ്യുന്നതായിരുന്നു അയാളുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദാനധർമ്മവും ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് പോലും ഉയർന്നതാണ് പക്ഷേ അവനൊരു പോരായ്മ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പത്രോസിനെ അങ്ങോട്ട് അയച്ചത് അയുദ്മി അവന് സ്നാനമെടുക്കണമായിരുന്നു അവന് സത്യം അറിയണമായിരുന്നു അതുകൊണ്ട് കൊർണയിലേസ് എന്ന് പറയുന്ന നല്ല വ്യക്തിയുടെ വീട്ടിലേക്കാണ് പൗലോസ് അല്ല പത്രോസിനെ ദൈവം അയച്ചത് സഹോദര നീ പാപം ചെയ്യാതെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വ്യക്തിയായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് രക്ഷയുണ്ടായിരുന്നെങ്കിൽ യേശു നിനക്ക് വേണ്ടി മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഐ വിത്ത് മീ നീ സത്യം മനസ്സിലാക്കണം നിൻ്റെ രക്ഷ യേശുവിൻ്റെ കൃപയാൽ മാത്രം വേറെ നിൻ്റെ നന്മയോ നിൻ്റെ പ്രവൃത്തിയോ നിൻ്റെ യോഗ്യതയോ അല്ല നിന്നെ രക്ഷ തരുന്നത് രക്ഷ കൃപയാൽ മാത്രമാണ് അതാണ് എഫിഷ്യൻസ് എഫിഷ്യൻസോ രണ്ടാമതേയധ്യായം എട്ടാമത്തെ വചനം ഒൻപതാമത്തെ വചനമൊക്കെ വളരെ വ്യക്തമായത് അത് ദൈവത്തിൻ്റെ ദാനമാണ് ഓരോ വ്യക്തിയും പ്രശംസിക്കാതിരിക്കാൻ അത് കൃപയാലാണ് നിന്നെ എന്നെ രക്ഷിച്ചു രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഹാലയല്ലൂയ അതുകൊണ്ട് മനസ്സിലാക്കണം ഈ എന്നാ പറയുന്നത് നല്ല പ്രവൃത്തി അതാണ് ഇന്ന് പല ഇടങ്ങളിൽ പറയുന്നത് നല്ല വ്യക്തിയായിട്ട് ജീവിക്കണം റോഡിൻ്റെ ഇടത്തുവശം മാത്രമേ ഓടിക്കാൻ പാടുള്ളൂ വൺ വേ സ്ട്രീറ്റിൽ പോകാൻ പാടില്ല ഹലോ അങ്ങനെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ഏഹ് ദാനധർമ്മമൊക്കെ ചെയ്യണം നിയമങ്ങളൊന്നും ലംഘിക്കരുത് അതൊക്കെ നല്ലതാണ് അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ റോഡിൻ്റെ വലുത്തുവച്ച് ഓടിച്ചാൽ നിയമിക്കവർ മരിക്കും കേട്ടോ യു വിൽ ഹാവ് എ ഹെഡ് ഓൺ അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിനക്ക് രക്ഷ കിട്ടുകയില്ല രക്ഷ യേശു ക്രിസ്തുവിൻ്റെ രക്തം ചിന്തി നീതീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ രക്ഷയുള്ളൂ ഹാലേ ലൂയ ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം ഹാലേ ലൂയ ഇത് ഇന്നിപ്പോൾ ഇവിടെ വെച്ച് നിർത്താം കാരണം ഇത് തന്നെ രണ്ട് ദിവസത്തേക്കും കൂടെ ഉണ്ട് ഞാൻ ഇന്ന് തീർക്കാമെന്ന് വിചാരിച്ചാൽ ബട്ട് വി വിൽ കണ്ടിന്യൂ സി ഞാൻ പറയട്ടെ നമ്മൾ ഈ ഭക്ഷണം ഉണ്ടല്ലോ നമ്മൾ അതെടുത്ത് മിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഛർദ്ദിക്കും കാരണം അത് ദഹിക്കുകയില്ല അല്ലേ അപ്പം നമ്മൾ ശരിക്കും അയവിറക്കി അത് ഒരു ഈ ഞാൻ പറയുന്ന ഐ ഫീൽ ദിസ് ദിസ് വൺ ടോപ്പിക് ഇസ് ഗോയിൻ ടു ലാസ്റ്റ് എ ഹോൾ ഇയർ ബട്ട് ഐ ഹവ് ഡിസൈഡ് ടു ഡു ഇറ്റ് കാരണം എത്ര രോഗശാന്തിയെക്കുറിച്ച് പറഞ്ഞാലും കൈവെച്ച് സൗഖ്യം തന്നാലും നീ നരകത്തിൽ പോയോ എന്താ കാര്യം ഐ യു നീ നമ്മൾ ആ എ കോർ ഇസ് ടു ബി യുണൈറ്റഡ് വിത്ത് ക്രൈസ്റ്റ് അതില്ലെങ്കിൽ നിനക്ക് ഒന്നും പ്രാപിക്കാൻ പറ്റിയില്ല നീ ജഡത്തിലായിരിക്കും നീ ഇതെല്ലാം കേൾക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നത് ആ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവം എനിക്ക് നിങ്ങൾക്കും വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ജ്ഞാനമുണ്ടെങ്കിൽ ഓൾ ദി അതർ തിങ്സ് വിൽ ഫോളോ ഇൻ ടു പ്ലേസ് ഇതിൻ്റെ വചനം തോന്നിട്ടുണ്ടോ നീ ദൈവരാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുക അപ്പം നിനക്ക് ആവശ്യമുള്ള സൗഖ്യവും നിനക്കുള്ള സാമ്പത്തിക വിടുതലവും നിനക്കുള്ള മാനസിക സൗഖ്യവും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും കാരണം ഇതിൻ്റെയൊക്കെ ഉറവിടം യേശുവാണ് അപ്പം നമ്മൾ ലെറ്റസ് ഹാവ് ദിസ് എസ് ഫോക്കസ് ലെറ്റസ് ട്രൈ നോട്ട് ട്രൈ അല്ല ലെറ്റസ് ദ ഹോൾ രണ്ടായിരത്തി പതിനെട്ട് ലെറ്റസ് ഫോക്കസ് ഓൺ പ്രൊസസ്സിങ് ജീസസ് ഐ യു മീ ഓൺ പ്രൊസസ്സിങ് ജീസസ് പല വാക്കുകളും ഇവിടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ കേട്ടതായിരിക്കും എങ്കിലും ഐ ബിലീവ് ദാറ്റ് ദ വിൽ ബി എ ന്യൂ ഡയമെൻഷൻ ദ ലോഡ് വാൺസ് ന്യൂ ഏരിയസ് സെരി വാൺസ് ടു ടച്ച് ഇൻ യുവർ ലൈഫ് ഹാലൂയ പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാൻ പറ്റുന്ന ഒരിക്കിത് പറഞ്ഞപ്പോൾ ചിലവർക്ക് ഇച്ചിരി ഇടർച്ച ഉണ്ടായിരുന്നു ഞാൻ വചനം വായിച്ച് മനസ്സിലാക്കിയ മനസ്സിലാക്കിയൊരു സത്യവിധാണ് ഇടർച്ച ഉള്ളവർക്ക് ഇടർച്ച നൂറ് പേരുണ്ടെങ്കിൽ നൂറ്റിപ്പത്ത് തരത്തിലുള്ള ഇടർച്ച ഉണ്ടാവും യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന നാലാമത്തെ കൽപ്പന യു ഷാൽ ഓണർ ദ സാബത്ത് ഹലോ സാബത്ത് എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ് ഒരിക്കൽ ഇത് പറഞ്ഞപ്പോൾ രണ്ട് മൂന്ന് പേര് ഇച്ചിരി ഇടർച്ച ഉണ്ടായിരുന്നു ഒരാൾ ചോദിച്ചു എന്നാൽ മറ്റേന്ന്

ഞായറാഴ്ചയാണ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് അയുദ് അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് ഏതാണ് സാറ്റർഡേ എൻ്റെ ബർത്ത്ഡേ ജാനുവരി ഇരുപതാണ് അയുദ്ധിനി അത് ഇവിടെ ഇവിടെ സെലിബ്രേറ്റ് ചെയ്ത് ജാനുവരി ഇരുപതല്ല അത് ജാനുവരി ഇരുപത്തി മൂന്നിന് മറ്റു ആണ് അല്ലോ അതുകൊണ്ട് എൻ്റെ ബർത്ത്ഡേ ജാനുവരി ഇരുപത്തി മൂന്നാവോ ഇല്ല ദ സാബത്ത് ഇസ് ഓൺ എ സാറ്റർഡേ യു മേ ഡിസൈഡ് ടു സെലിബ്രേറ്റ് ദ സാബത്ത് ഓൺ എ ഫ്രൈഡേ ഇഫ് യു ആർ ഇൻ ദ മിഡിൽ ഈസ്റ്റ് ഓർ ഓൺ എ സൺഡേ ഓഫ് ട്രഡീഷണലി ഐ യു നീ പക്ഷേ യു കനോട്ട് ചേഞ്ച് ദ സാബത്ത് അതുകൊണ്ടാണ് ഞാൻ ഈയിടെ ആയിട്ട് ഇപ്പോൾ അയക്കുമ്പോൾ കംഫർ ദ സാബത്ത് ബിക്കോസ് ഐ ബീൻ ഇൻസ്പയർഡ് ടു ടെൽ ദ ട്രൂത്ത് എനിക്ക് സത്യം പറയാനാണ് എൻ്റെ ദൗത്യം അത് എന്നാ പറയുന്നത് ചിലവർക്ക് അംഗീകരിക്കാൻ പറ്റും ചിലവർക്ക് പറ്റുന്നില്ല ദാറ്റ് ഇസ് നോട്ട് മൈ ലുക്ക് ഔട്ട് മൈ ലുക്ക്ഔട്ട് ഇസ് ടു സ്പീക്ക് ഫ്രം ദ വേൾഡ് അവിടെ പറയുന്നത് ശനിയാഴ്ചയാണ് സാബത്ത് അതുകൊണ്ടാണ് ഐ ഫീൽ ആ വെനസ്ഡേയോ തേഴ്സ്ഡേയോ ഉള്ള ആ മീറ്റിംഗ് മാറ്റിയിട്ടാണ് ഇവിടെ സാറ്റർഡേ ആക്കിയത് പങ്കുചേരണം സഹോദര സഹോദരി ബിക്കോസ് യു ആർ ഓണറിങ് ദ ലോഡ് വെൻ ഇസ് ഐ ഓണർ ദ സാബത്ത് നമ്മൾ പലയിടങ്ങളിലും നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കാതിരിക്കുന്ന യു ഹാവ് എ എന്നാ പറയുന്നത് യു ഹാവ് എ കറക്റ്റ് വേർഡ് എം യു ഹാവ് ആ സാപത്തിനെ നിങ്ങൾ ചെയ്തില്ല സാപത്ത് ചെയ്തില്ല സാപത്ത് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ടാണ് ദൈവത്തിൻ്റെ ഒരു എന്നാ ശാസനം യു ഹ് നോട്ട് ഓണേർ ദ ഇവിടെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നു അത് സാബത്ത് 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 എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ദൈവം വിശ്രമിച്ച ദിവസമാണ് പലയിടങ്ങളിലും പറയുന്നുണ്ട് യു ഷാൽ ഓണേ ദ സാബത്ത് ആ സാബത്ത് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ് എത്ര കണക്ക് കൂട്ടി എന്ത് പറഞ്ഞാലും സാബത്ത് എന്ന് പറഞ്ഞ ശനിയാഴ്ചയാണ് ഹലോളിയ യഹൂദൻ ജ്യൂസ് സ്ട്രീറ്റ് പോയിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ച കട കൂട്ടിയിടും അതെന്താ അതിന് സത്യമറിയാം സത്യ രക്ഷകനായ യേശുവിനെ അറിഞ്ഞുകൂടാ പക്ഷെ അതിന് വചനമറിയാം അയുദ്മി അതുകൊണ്ട് ഐ എം ബിക്കോസ് ഐ എം ഏർജിങ് യു ഐ കൺ വൺ ലി ടെൽ യു പ്ലീസ് കംഫർ സാറ്റർഡേ വേർഷിപ്പ് ഐ എം നോട്ട് സെയിങ് സാറ്റർഡേ വന്നിട്ട് സൺഡേ പോകരുതെന്ന് സേ നമ്മൾ എല്ലാ ദിവസവും ദൈവത്തെ ആരാധിക്കണം അയുദ്മി നമുക്കിവിടെ മൺഡേ ഉണ്ട് ട്യൂസ്ഡേ ഉണ്ട് സാറ്റർഡേ ഉണ്ട് സൺഡേ ഉണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടെ നിങ്ങൾ ആരാധിക്കാൻ പറ്റും ചെയ്യണം യു വാസ് ഓണർ ഓർ ദ ലോഡ് എവറി ഡേ ഓഫ് യുവർ ലൈഫ് ജസ്റ്റ് എസ് ഇ ഗിവ് യു ലൈഫ് ഓൾ ദ ഡേയ്സ് അല്ലേ പക്ഷേ സാറ്റർഡേ എന്ന് പറയുന്നത് ഈസ് നമ്മൾ എന്താ പറയുക ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക പലരും വിചാരിക്കും പത്ത് കൽപ്പന എന്ന് പറയുന്നത് എന്താ അത് റദ്ദായിപ്പോയി ഇല്ല റദ്ദായിപ്പോയിട്ടില്ല അതുണ്ട് അതുവഴി അത് അനുസരണ വഴി നമുക്ക് രക്ഷ കിട്ടുകയില്ല കാരണം അത് മുഴുവൻ അനുസരിക്കാൻ പറ്റുകയില്ല പറ്റാത്തതുകൊണ്ട് നമ്മളിവിടെ പല പ്രാവശ്യം മനസ്സിലാക്കി സത്യം ഇതാണ് മുഴുവൻ അനുസരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ശിക്ഷ നമ്മൾ പാപം ചെയ്യുന്നു പാപത്തിൻ്റെ വേദന മരണമാണ് അതുകൊണ്ട് രക്ഷയില്ല അയ്യു മി നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച വളരെ ഡീറ്റെയിൽ കേട്ടതാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്ര ഞാൻ ഒരു ഐ എം ജസ്റ്റ് റിക്വസ്റ്റിംഗ് ഓൺ എ ദി ലോഡ് ഓൺ ദ സാബത്ത് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദൈവം നോക്കുന്നത് മനുഷ്യൻ്റെ ആചാരം അല്ല എന്ന് പറയുന്നത് പാരമ്പര്യമല്ല ഫോർ വേരിയസ് റീസൺസ് The worship has been shifted to Sunday. Are you with me? For Middle East, Friday, because that's a holiday. LA. Sunday is a working day. LA, Middle east. Under the British system, okay, it was Sunday. Maybe it started with Constantine. Sunday. Sunday. Sun which comes out from the east. Sunday. Are you with me? So they shifted. They shifted to worship on Sunday so that the people will be attracted.

വചനത്തിലൊക്കെ ഇച്ചിരി നല്ല ഇതുള്ളവരാണ് ചോദിച്ച് സെവൻ ഡേ അഡ്വെൻറ്റസ്റ്റിനെ പോലെയാണല്ലോ പറഞ്ഞിരുന്നെന്നൊക്കെ അന്ന് എനിക്കൊരു മറുപടി പറയാൻ പറയാമായിരുന്നു പക്ഷേ പറയാൻ പ്രേരിപ്പിച്ചിട്ടില്ല ബട്ട് ടുഡേ ഐ വാണ്ട് ടു സേ ദറ്റ് വി ആർ നോട്ട് ഫോളോയിങ് സെവൻ ഡേ അഡ്വെൻറ്റസ്റ്റ് വി ആർ നോട്ട് ഫോളോയിങ് എനി ബോഡി വി ആർ ഫോളോയിങ് ജീസസ് വി ആർ ഫോളോയിങ് ഹിസ് വേർഡ് ഓക്കെ യോഗ സഞ്ചാരി ഭയപ്പെടേണ്ട ദൈവം കൂടെയുള്ളു ശ്രീ യോഗ സഞ്ചാരി ഭയപ്പെടേണ്ട യാവം കൂടെയുണ്ട് അവൻ ഇസ്രായേൽ thank <laughs> you